യെസ് ഇന്ന് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച കോഴ ആരോപണത്തിലേക്ക് തന്നെയാണ് ആദ്യം കൂറുമാറാൻ രണ്ട് LDF MLAമാർക്ക് കോഴ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം തള്ളി തോമസ് കെ തോമസ്. വ്യാജാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന തോമസ് കെ തോമസ് പറഞ്ഞു. തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാതിരിക്കാനുള്ള ആന്റണി രാജുവിന്റെ അജണ്ടയാണ് ആരോപണത്തിന് പിന്നിലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. തനിക്ക് ആരിൽ നിന്നും ഒരു ഓഫറും കിട്ടിയിട്ടില്ലെന്ന് കോവൂർ കുഞ്ഞുമോനും പ്രതികരിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയാണ് കോഴ വാഗ്ദാനം ഉന്നയിച്ചത്. ആരോപണം ആന്റണി രാജു തള്ളുന്ന അന്വേഷിച്ചാലല്ലേ പറയാനൊക്കത്തുള്ളൂ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിക്കട്ടെ. പിന്നെ ബി സി ചോക്കോ അതിനെ തുടങ്ങിട്ടുണ്ടല്ലോ. അദ്ദേഹമാണല്ലോ ഇപ്പം ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്ന് ശരത് പവാറിന്റെ നിർദ്ദേശമാണ്. ഈ 100 കോടിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പിടിച്ചു പോവുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അതൊന്നും എനിക്കറിയത്തില്ല. ഇത് എന്തോ മഹാരാഷ്ട്ര പോലും 25 കോടിയെ കൊടുത്തുള്ളു, 15 കോടിയെ കൊടുത്തുള്ളു എന്ന് വെച്ചാൽ ഇവിടെ 50 കോടിയൊക്കെ കൊടുത്ത് അത്ര വലിയ അസറ്റാണോ ആന്റണി രാജു? ഒക്കെ എനിക്കറിയത്തില്ല. അല്ല, അല്ലെങ്കിൽ പിന്നെ ഈ ആരോപണം അങ്ങനെ വന്നു. ആരുടെയും പിന്നിൽ പോയിട്ടില്ല. ഇത് വാസ്തവവിരുദ്ധ വാർത്തയാണ് ഇപ്പോ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത ഞാൻ നിഷേധിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരുന്നു ഓഫീസിൽ നിന്ന്, വട്ടാരക്കര വെച്ച് കാണാന്ന് പറഞ്ഞു. ഞാനും CM മാത്രമേ ഉള്ളായിരുന്നു കൊട്ടാരക്കര റെസ്റ്റ് ഹൗസിൽ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ചോദിച്ചു വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ പറഞ്ഞു. തീർച്ചയായിട്ടും അന്വേഷിക്കണം, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. യെസ് അഹമ്മദ് മുജ്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ സേഫ് സൈൻലാബ്ദിനേക്കും വരാം. ആദ്യം അഹമ്മദ് മുജ്തബയിലേക്കാണ്. മുജ്തബ, നമുക്കറിയാം ഈ ആരോപണങ്ങൾ ഇന്നിപ്പോൾ രാവിലെ ഉയരുന്നു, അത് വലിയ വിവാദമായി മാറുന്നു, വിവിധ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ഈ ആരോപണ വിധേയനായ തോമസ് കെ തോമസ് എന്തു പറയുന്നു എന്നുള്ളത് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആരോപണങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇതെന്താ മഹാരാഷ്ട്രയാണോ ഇത്രയധികം കോടി കൊടുത്തുകൊണ്ട് MLAമാരെ വിലക്കെടുക്കാൻ? അതിനുള്ള അസറ്റ് MLAമാർക്കുണ്ടോ എന്നുള്ള ചോദ്യം പോലും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഫലത്തിൽ പറഞ്ഞാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിക്കുക മാത്രമല്ല, ഈ ആരോപണങ്ങളുടെ മുന അതൊരു ഗൂഢാലോചനാ സിദ്ധാന്തത്തിലേക്ക് കൂടി അദ്ദേഹം വഴിതിരിച്ചു വിട്ടിരിക്കുന്നു. ആ ഗൂഢാലോചനാ സിദ്ധാന്തം എത്തി നിൽക്കുന്നത് ആന്റണി രാജുവിലേക്ക് തന്നെയാണല്ലേ. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം തന്നെയാണ് ജിൽസി പറഞ്ഞതുപോലെ തന്നെ. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആരോപണം വന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് 100 കോടി രൂപ രണ്ട് LDF അംഗങ്ങളെ, LDF MLAമാരെ അജിത് പവാർ പക്ഷത്തേക്ക്, NDA ഘടകകക്ഷിയായ അജിത് പവാർ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ഓഫർ ചെയ്തു എന്നുള്ള ആരോപണം നിഷേധിക്കുക മാത്രമല്ല, മറിച്ച് അതിന് കൃത്യമായി തന്നെ ഇതിന് പിന്നിൽ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ തിരിച്ചും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ NCPയുടെ മന്ത്രിമാറ്റം വളരെ സജീവമായ ചർച്ചയായി ഏകദേശം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രിയുടെ മൗനാനുവാദം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു സമ്മതം മാത്രം ഇനി ബാക്കി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് കൃത്യമായി തന്നെ ഈ ആരോപണം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ കൃത്യമായി ചില താല്പര്യങ്ങളും അജണ്ടയുമുണ്ട്. അത് വെളിച്ചത്ത് വരണം, കൃത്യമായി തന്നെ അന്വേഷിക്കട്ടെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തോമസ് കെ തോമസ് പറയുന്നത്. ജിൽസി സൂചിപ്പിച്ചതുപോലെ ആരോപണം നിഷേധിക്കുക മാത്രമല്ല, ഇതിന്റെ കുന്തമുന ചെന്ന് എത്തി നിൽക്കുന്നത് ആന്റണി രാജുവിലേക്കാണെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിന് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഉപോൽപ്പലകമായി പറയുന്നത്, തോമസ് ചാണ്ടി അദ്ദേഹം കുട്ടനാട്ടിൽ മത്സരിച്ചപ്പോഴും താൻ മത്സരിച്ചപ്പോഴും ആന്റണി രാജുവിന്റെ ഭാഗത്തുള്ള സ്ഥാനാർത്ഥി, ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതിലുള്ള വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്റെ മന്ത്രിസ്ഥാനം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആരോപണം വരുന്നു എന്നത് തന്നെ അതിലേക്കുള്ള ഒരു പ്രാഥമികമായ തെളിവായിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ 2.5 വർഷത്തിന് ശേഷം മന്ത്രിമാറ്റം ഉണ്ടാകുമെന്ന് അന്ന് ശരത് പവാറും അതോടൊപ്പം തന്നെ സുപ്രിയ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ വെളിപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത കാര്യമാണ്. തോമസിനെ മന്ത്രിയാക്കണമെന്ന്, തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. പകരം തോമസ് കെ തോമസ് എന്നതിലപ്പുറത്തേക്ക് 2.5 വർഷത്തിന് ശേഷം മന്ത്രിമാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു കരാറായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യമാണ് ഇപ്പോഴും താൻ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി തന്നെ അതിനെ പൊളിക്കാനുള്ള നീക്കങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ട്. മാധ്യമപ്രവർത്തകർ കൃത്യമായി തന്നെ അദ്ദേഹത്തോട് ആന്റണി രാജുവിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ മീഡിയാവണനോട് ഉൾപ്പെടെ ആന്റണി രാജുവിന്റെ പേര് പറഞ്ഞതുമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അല്ലാതെ പിന്നെ ആരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിഷേധിക്കാൻ ആന്റണി
രാജുവിന്റെ സാന്നിധ്യം ഇതിന് പിന്നിലുണ്ട് എന്നൊരു കാര്യം നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. മാത്രമല്ല, അദ്ദേഹം എ കെ ശശീന്ദ്രന്റെ പങ്കിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ വിവാദത്തിലേക്ക് വലിച്ചിടാൻ താല്പര്യമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് പരാമർശിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. എന്തായാലും കൃത്യമായി തന്നെ ആന്റണി രാജുവിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, വലിയ ആരോപണമാണ്. 50 കോടിയും 100 കോടിയും ഒക്കെ ഉൾപ്പെട്ട ആരോപണങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഇതിൽ ചില ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന പുറത്തു വരണം. ഏതറ്റം വരെയും താൻ മുന്നോട്ട് പോകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടനാട്ടിൽ ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിലുള്ള പകയായിരിക്കാം ഇതിനു പിന്നിലെന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൃത്യമായി തന്നെ പരാമർശിക്കുന്നു. അത് തന്നെയാണ്, അദ്ദേഹം ഇങ്ങനെയൊരു വലിയൊരു ഗൂഢാലോചന നടത്തുന്നു ആന്റണി രാജു എന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടനാട്ടിൽ ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിലുള്ള പകയാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു റീസൺ ആയി തോന്നും. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജയവും പരാജയവും ഒക്കെ ഉണ്ടാകും, അത് സ്വാഭാവികമായിട്ടും ആര് ജയിക്കുമെന്നുള്ളത് നോക്കും. അപ്പൊ അങ്ങനെ ഒരു കാരണത്താലാണ് തനിക്കെതിരെ ഇത്രയും വലിയൊരു ഗൂഢാലോചന നടത്തിയത്, തന്നെ കരിവാരി തേച്ചത് എന്നൊക്കെ പറയുമ്പോൾ ആ ആരോപണം ഒരു വളരെ സില്ലി ആയി തോന്നുന്നുണ്ട് അല്ലേ? അതെ, ജിൽസി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടുത്തു നിൽക്കുന്ന ആളുകളോടും അദ്ദേഹത്തോടും തന്നെ ഇക്കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചതായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹവും മറക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. കാര്യം, ഏതൊക്കെ തരത്തിലാണ് ആന്റണി രാജുവിലേക്ക് ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ആന്റണി രാജുവിനാണ് ഈ ആരോപണത്തിന് പിന്നിലെന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് അത് ഈ കുട്ടനാട്ടിലെ തോൽവിക്കപ്പുറത്ത് മറ്റേതെങ്കിലും തരത്തിൽ പടലപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കുതന്ത്രങ്ങളോ ഇതിന് പിന്നിലുള്ള കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. വിശദമായി ചോദിക്കുമ്പോൾ അദ്ദേഹം ഒറ്റ കാര്യം കൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുകയാണ്. അതായത്, കുട്ടനാട്ടിൽ 3 മണിക്ക് കൃത്യമായി തന്നെ വിശദമായ ഒരു വാർത്താ സമ്മേളനം മാധ്യമ പ്രവർത്തകരുമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റു തലത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകാതിരിക്കാൻ കൃത്യമായി തന്നെ അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ആന്റണി രാജുവിന്റെ കാര്യം കൂടി പരാമർശിക്കുമ്പോൾ അതിൽ ഭാഗമായിരുന്ന കോവൂർ കുഞ്ഞുമോന്റെ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കോവൂർ കുഞ്ഞുമോൻ ഇക്കാര്യം കൃത്യമായി തന്നെ നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോവൂർ കുഞ്ഞുമോൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് 100 കോടിയുടെ ഇടപാടൊന്നും ആരും അങ്ങനെ പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയില്ലാത്ത ഒരു കണക്കുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കോവൂർ കുഞ്ഞുമോൻ ഈ കാര്യം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം